മേരി ചേച്ചി മിക്കവാറും ഈ ആഴ്ച ലോൺ പാസ്സാകോട്ടാ. ആ പാസ്സായാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം എനിക്ക് ആ മതിലൊന്ന് കെട്ടിപ്പോക്കാൻ. നിങ്ങളുടെ മതിലെട്ടി എത്ര ഐ ഡി? ചേട്ടനെ അറിയാൻ പാടുള്ളൂ. വീട് നന്നായിണ്ട് കേട്ടാ, നല്ല പണി. കാശ് മുടക്കേണ്ട കാണാനുണ്ട്. അല്ല പപ്പൻ ചേട്ടൻ പോയാ? അടുത്ത ആഴ്ചയിലേ പോകുള്ളു. മോനെയും കൊണ്ട് പുള്ളിയുടെ പെങ്ങക്കടെ വീട്ടിൽ പോയപ്പോ കാണേണ്ട കാഴ്ചയായിരുന്നു. എന്ത്? ആ ചെറുക്കനില്ലേ പൊട്ടാസ്, അതിനെ തല്ലിപ്പഴിപ്പിച്ച് ആ ടിവിയും തല്ലിപ്പൊളിച്ചു. അവൻ മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ട് ഏതാണ്ട് കാണിച്ചതാ. എന്തല്ലേ, ആ ചെറുക്കന്റെ ഭാഗ്യമാണ്. ആ കുഴി വീണ പൊടി കിട്ടുമോ? പിന്നെ നിങ്ങൾ എന്തായി പറയണ, ആ ജീപ്പെങ്ങാനും വന്ന് മേലേക്ക് വീണാലാ? പഞ്ചായത്തിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തു തുടങ്ങി അല്ലേ? അല്ല മേരി ചേച്ചി, നിങ്ങളുടെ കോഴി മുട്ടയിട്ട് തുടങ്ങിയാ? എന്റെ ജയേ, കോഴി മുട്ടയിടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടാറില്ല. ആരണ്ടൊക്കെ തിന്നണ്ടെന്നാ തോന്നുന്നത്. പെണ്ണുമ്പള്ള നിങ്ങൾ കുറച്ച് ദിവസമായില്ലേ തുടങ്ങിട്ട്? അല്ല നിന്റെ പേര് ഞാൻ പറഞ്ഞാ. നിങ്ങക്ക് നിങ്ങളുടെ രണ്ട് കോഴിമുട്ടയല്ലേ കാണാതായുള്ളൂ, എനിക്ക് എന്റെ മോളെ കാണാതാവുന്ന സംശയം. എനിക്ക് അതന്നെ പറയാനുള്ളത്, ചെക്കനെ മര്യാദക്ക് വളർത്തണം, അല്ലെങ്കിലേ ഈ നാട്ടിലെ പല പെൺകുട്ടികളും കാണാതാവുള്ള സാധ്യത. അത് മോനോട് പോയി ചോദിക്ക. പോക്കണ്ടില്ലേ. അതെ, ആനപ്പെണ്ണിന് വയറ്റിലുണ്ടോന്ന് വരെ എനിക്ക് സംശയം. ഒന്ന് പോജയെ പിഴപ്പ് പറയാതെ. കേട്ടപ്പോ മൊബൈൽ ഫോൺ നിനക്ക് പറയുന്ന മോളായിട്ട് എന്താ കാര്യം? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. എടാ മോനെ, നിനക്ക് വേറെ ആരും കിട്ടില്ലടാ. ഇത് ഇവിടെ നടക്കൂല, ഞാൻ സമ്മതിക്കൂല. ഒരു പ്രശ്നമില്ല, ഞാൻ നോക്കിക്കോളാം. അയ്യടാ, അപ്പൊ നിങ്ങൾ പറ്റണം, നിന്നെ ശരിയാക്കി തരാം. ആഹാ, നിന്റെ കയ്യിലിരിപ്പ് ഇതാണല്ലേ. മുട്ടക്കള്ളിയുടെ മോളെ അവൻ കെട്ടാൻ പോണം. നിനക്ക് വേറെ ആരും കിട്ടില്ലടാ. അമ്മ പോയേ. അവനെന്റെ ആളെ കണ്ടുപിടിച്ചേക്കണ്. ഞാൻ നിന്നെ ശരിയാക്കി തരാം, നിന്റെ കല്യാണം ഞാൻ നടത്തി. ഞാൻ എന്താടാ വീട്ടിൽ കിടന്ന് അമ്മ നടക്കാൻ പറയണ്ടല്ലോ, സത്യമാണോ? കേടാ അത്. എന്തേ എടാ നീ കേട്ടൊക്കെ സത്യം? ഇത്രയും നാള് കൂടെ നടന്നിട്ട് നീ ഇപ്പടാ. എടാ ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, ഇവിടെ നിർത്തിക്കോ. അവളുടെ ഒരു ഒടുക്കത്തെ പ്രേമം കുടുംബം നശിപ്പിക്കാനായിട്ട്. മോനെ, നീ ഇനിവിടെ നിന്നാ ശരിയാവൂല. നീ ഞങ്ങൾ പറഞ്ഞത് കേൾക്കും മോനെ. നീ എവിടെയെങ്കിലും പോയി ജീവിതം രക്ഷപ്പെടുത്താൻ നോക്ക്. Thank you.
എവിടെയാ പോകുക? ആടാ എന്റെ കൂടെ ഒന്ന് വരാമോ? എങ്ങോട്ടാ? ഭയങ്കര മേലുവേദന. ഞാൻ റെഡി ആവട്ടെ, നീ അങ്ങോട്ട് വാ. എന്നാ നീ പോയിട്ടോ, വേഗം പോയിട്ടോ. എന്താടാ പരിപാടി? എന്താടാ വായിരിക്ക? മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല, ആകെ അലമ്പായല്ലേ. അവൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണമെന്ന് പറഞ്ഞതാ. എടാ അവൻ വന്നു, ഞാൻ പോയിട്ട് വരട്ടെ. വരുമ്പോ വീട്ടിലോട്ട് വരട്ടെ. ആ വരടാ. ശരിക്കും നിനക്ക് എന്ത് പറ്റിയത്? പനിയാണോ? അല്ലടാ, ഇന്നലെ രാത്രി നിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ ഒരു സീനുണ്ടായി. അവന്മാരില്ല കീരപ്പള്ളി ടീംസ്, അവന്മാരെ ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ആൽബി, എന്നിട്ടാണ് നീ ഇത്ര നേരം ഉണ്ടായിരുന്നേ? അത് പോട്ടെ, എന്ത് പോട്ടെ, അങ്ങനെ വിട്ടാൽ അങ്ങനെയാണ്. ജിബിറ്റിനോട് പറയണം. എടാ ഒന്നു നോക്കിയടാ, ഇടാ ഒരു കോള്. ആ എന്തിയടാ, നീടത്തി നമ്മുടെ പുതിയ പാലത്തിൽ ഇടവിടി ഇരുന്നിട്ട് വല്ലാത്ത വീർമുട്ടിലാടാ, മിണ്ടാണ്ട് പറ്റണില്ലടാ. നിങ്ങൾ പോവനെ തൊട്ടുവനെ അവളും വന്നിണ്ടായി. എന്നിട്ട് അവൾ എന്താ പറഞ്ഞേ? ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ചത്തകളെന്നൊക്കെ അവൾ പറയണം. ഞാനെന്താ ചെയ്യണ്ടേ? എനിക്കവളെ വേണം. ഏതായാലും ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, നമുക്ക് ശരിയാക്കാന്നേ. എടാ ആൽബി, ആൽബി എടാ, ആ കീരപ്പള്ളിയിലെ ടോമാരാന്ന് അറിയുന്നു? ഇല്ല എടാ, അവനാണ് ആനയുടെ കൈ കയറി പിടിച്ചത്. എന്നെ എവിടെ വെച്ച്? നമ്മുടെ തയ്യൽക്കട സ്റ്റോപ്പിൽ വെച്ച്. അവളുടെ വളിയില്ലേ നിന്റെ അമ്മൂമ്മ എടുത്തത്, അത് അവനാണ് എടുത്തോണ്ട് പോയതെന്ന്. എന്നിട്ട് ജീവിക്കാണ് അത് തിരിച്ചു വാങ്ങിച്ചത്. അങ്ങനെയാണ് അവളുടെ കൈ മുറിഞ്ഞതെന്ന്. ക്രിസ്മസിന്റെ തലേന്ന് ഉച്ചയ്ക്ക് ആനി ചുരിദാർ വാങ്ങാൻ പോയപ്പോ ഞങ്ങളും പോയായിരുന്നു. ഞങ്ങൾ ചേസ് ചെയ്താണ് അവന്മാരെ പിടിച്ചത്. എടാ എന്റെ പെങ്ങളുടെ ഒരു കാര്യം ഞാനറിയണ്ടേ, നിങ്ങളൊക്കെ എന്താ ഒരുമാതിരി സിനിമയിലെ പോലെ. ഇങ്ങനെ നിന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടക്കുമല്ലേ, അതിന്റെ ഇടയിൽ വല്ല കേസും വന്ന എന്താവും നിന്റെ അവസ്ഥ? ഓ നായകന്റെ നല്ല മനസ്സായിരിക്കും. എടാ നീ എന്താടാ അങ്ങനെ പറയണേ? എല്ലാം നീയും കൂടെ അറിഞ്ഞാണല്ലേ. എടാ നീ അവനോട് മിണ്ടടാ, നിങ്ങൾ ചെറുപ്പം മുതൽ അറിയുന്നവരല്ലേ. അവനാ സ്നേഹിച്ച് ഇത്ര വലിയ കുറ്റമാണ്. ഈ പറമ്പിന്റെ കച്ചവടം നടത്തിട്ട് വേണം മോളുടെ കല്യാണം നടത്താൻ. നോക്കുമല്ല, ആലോചനകളൊക്കെ വരുന്നുണ്ടോ? ഇല്ല, നോക്കണുണ്ട്. അവളിപ്പോ നേഴ്സിംഗ് ആയിട്ട് നിൽക്കാണ്. എനിക്കേ സ്ഥലക്കച്ചവടം മാത്രമല്ല കല്യാണ പരിപാടികളും ഉണ്ടട്ടാ. ആണോ? ഇതെങ്ങനെ രണ്ടും കൂടി സാധിക്കണം? രണ്ടും ഒന്നും തന്നെയല്ലേ, കണ്ട് ഇഷ്ടപ്പെട്ട അങ്ങോട്ട് നടത്തും. നിങ്ങക്ക് പറ്റിയ ഒരാള് എന്റെ കസ്റ്റഡിയിലുണ്ട്. ഓ ലണ്ടനിലാണ് ജോലി, ഇപ്പൊ നാട്ടിലുണ്ട്. ശ്രീധനൊന്നും വേണ്ട, നമുക്കത് അങ്ങോട്ട് ആലോചിച്ചാലോ. നല്ല ആലോചനയാണെങ്കിൽ നമുക്ക് നോക്കാം. നല്ല കേസല്ലേ നമ്മൾ കൊണ്ടുവരുള്ളൂ. അവളുടെ വളിയില്ലേ നിന്റെ അമ്മൂമ്മ എടുത്തത്, അത് അവനാണ് എടുത്തോണ്ട് പോയതെന്ന്. എന്നിട്ട് ജീവിക്കാണ് അത് തിരിച്ചു വാങ്ങിച്ചത്. എടാ ഗോകുലെ, എന്തേടാ നീ ഒന്ന് പുറത്തോട്ട് വന്നേ. ഈ നേരത്താ? ദേ ഞാനിവിടെ ഒപ്പുണ്ട്. ഡാ എന്താണ് നിനക്ക് ഉറക്കൊന്നുമില്ല പാമ്പ് പിടിക്കാനായിട്ട്? എടാ അതല്ലടാ, നീ പറഞ്ഞ ശരിയാടാ, വെറുതെ എന്തിനാണ് അവനുമായിട്ട് ഉടക്കിയിട്ട്. നീ അവനൊന്ന് വിളിച്ചേ. അവനെ വിളിക്കാനാ? ആ നീ തന്നെ പറയണേ. ആ വൺ മിനിറ്റ്, ദേ വിളിക്കാൻ. നീ ലൈറ്റൊന്ന് ഓഫ് ചെയ്തേ. ആടാ ദേ ഓഫ് ചെയ്യടാ. ഹലോ എടാ, നീ എവിടെ? ഞാൻ വീട്ടിലുണ്ടല്ലോ. വീട്ടിലാ? എടാ അതേ നിന്റെ കയ്യിൽ വലിയ അടിക്കായിരിക്കണ്ടാ? ഇല്ലടാ, ആർക്കാണ്? ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബിക്ക് ചെറുതായിട്ട് ഒരെണ്ണം അടിച്ചാലോ എന്നൊരു. ആൽബിക്കാണ? ഓക്കേടാ, ഓക്കെ ഒപ്പിക്കാന്നാ. എന്നാ പെട്ടെന്ന് ഒപ്പിക്കട്ടാ. ഇപ്പൊ ശരിയായി തരാം, ഇപ്പൊ ശരിയായി തരാം. ഓക്കേടാ, ഓക്കെ.
പറയാ ഞങ്ങക്ക് പൂട്ടുകാർ പരിപാടിയുണ്ട്. എന്ത് പരിപാടി? ആശാൻ ഒന്ന് ഇറങ്ങി. കുപ്പിയാടം കൊണ്ട് നോക്കണേ ആശാനെ. സൂക്ഷിച്ച് 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 ഗവി ദാ എന്റെ സീറ്റ് പോയാ. ഇതെന്റെ ആശാൻ കുഞ്ഞി ശിവ. ആശാനാ ജിമ്മില വെള്ളാടിയുടെ ആശാന്റെ കുഞ്ഞിക്ക് ദക്ഷിണ വെച്ച് തുടങ്ങിയാണ്ടല്ലോ. രാശിയാണ് രാശി രാശി. എടാ ഗോകുല തുടങ്ങിക്കോ, നല്ല രാശിയായി തുടങ്ങിക്കോന്നോകുല. അപ്പൊ പെര താമസത്തിന് കമത്തണുണ്ടായിട്ടാ ചേട്ടൻ ഈ താടി കൊടുത്ത് തുടങ്ങിയിട്ട് എത്ര നാളെ? ആറ് വർഷമായി. ആറ് കൊല്ലമായിട്ട് ഇത്രയായിട്ടുള്ളൂ. ഒരു കാര്യം ഒരു കാര്യം, നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നേ ഉഗ്രം വാറ്റാണ്. ബ്രസീലില് പേര് കേട്ട മധുരക്കിഴങ്ങ് ഇട്ട് പറ്റിച്ച വാറ്റ്. ഇതുകൊണ്ട് അവിടെ വിമാനൊക്കെ പറത്താറുണ്ട്. നിനക്ക് ഇതെവിടെ കിട്ടി? നമ്മുടെ ആശാനല്ലേ, ആശാൻ ഇവിടെ ബ്രസീലിയൻ സൈഡിൽ മാറ്റിയതല്ലേ. എങ്ങനെയുണ്ട് ചേട്ടനീ? വെള്ളമൊക്കെ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. കളിയാക്കലേട്ടാ ആശാനെ. ഗ്ലാസ് 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 തന്നെ. അതെ ഒരു രണ്ട് ഇതൊന്നും കഴിക്കട്ടാ. നിനക്കെന്താ വെറുതെ പ്രാവട്ടുണ്ട് തൂറാണ് എനിക്ക്. അതെ പെണക്കൊക്കെ മാറിയെങ്കിൽ അടിച്ചിട്ട് വേണം വീട്ടിൽ പോവാൻ നോക്കട്ടാ. ഞങ്ങക്ക് വേറെ പണിയുണ്ട് ആശാനെ. നമുക്ക് പോയാലാ പോവാം. ഹലോ അതെ ഞങ്ങൾ പോയാലാ നമുക്കിറങ്ങിയാലോ എടാ നിന്നോട് എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞോടാ. എടാ നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിര് നിൽക്കുമായിരുന്നു. എടാ ഞാൻ നിന്നോട് എന്തായിരുന്നു പറയണ്ടേ? നിന്റെ പെങ്ങളെ സ്നേഹിക്കുന്നു, അവളെനിക്ക് കെട്ടിച്ചേരുന്നു. നീ എന്നെ അങ്ങനെയാണ് കണ്ടേക്കണെ? ഏയ് സോറിടാ. എന്തടാ ദാ ഗോകുലെ, ഇന്നായാലും വീട്ടിൽ പോകണ്ട, നമുക്കിവിടെ കിടക്കാം. എന്തേ എടാ എനിക്ക് വീട്ടിൽ പോകണടാ. അപ്പനുണ്ടോ? നിന്റെ അപ്പൻ എടുത്ത് കൂടിയിലോ? എവിടെ പോകണം എടാ? എന്റെ അപ്പന്റെ ഞാൻ പോട്ടെ. എവിടെ പോവാൻ? നീ കൂടെ അറിഞ്ഞോണ്ടല്ലോ. അവിടെ ഇരിക്ക. അപ്പന്റെ സ്വഭാവം നീ രാത്രി എവിടെയായിരുന്നു? തിന്നി തുടങ്ങിയ
ഗ്ലാനി അതെ നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാനില്ലേ അവൻ എങ്ങനെ പറയുന്നത് കരുതുന്നുണ്ടായിരുന്നത് അതെ നമുക്ക് ജീവിച്ചാട്ടനെ നടത്താട്ടാ തൽക്കാലം ആരും അറിയണ്ട ഇന്ന് കാണാൻ വരുന്നവരുടെ മുന്നിലേ നന്നായിട്ടൊന്ന് അഭിനയിച്ചോ ബാക്കി ഞാൻ കഴിഞ്ഞില്ലേടി നിന്റെ പാത്രം കഴുകല് നീ എവിടെ പോണു ഞാനിപ്പോ വരാം കുറച്ച് പണിയുണ്ട് ആ മൊബൈലും കിടന്നേ പണിയാ നീ പണിക്ക് പോണ്ട ഇവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോഴേലും നിനക്കൊന്ന് കുടുംബത്തിൽ നിന്നുകൂടടാ ഇതൊക്കെ വെറും ചടങ്ങല്ലേ നീ ഒരു പകങ്ങാടേ ഗോകുലേ എടാ നമ്പർ ഇടിയാ നമ്പർ മാത്രല്ല ഇവന്മാര് വീണ്ടും ഒന്നായ അച്ഛന് ഒരു അച്ചപ്പോട് കയറുന്നില്ലേ ആ ഇത് ഇവിടെ ഉണ്ടാക്കിയതാണല്ലേ മകളുടെ പേരെന്താ ആനി വർഗീസ് എന്തോ ആനി വർഗീസ് അങ്കമല്ല ഇവിടെ വീട് അങ്കമാലിയില് ഓലി അങ്കപ്പേടയുടെ പുറയില് ഒരു കൊക്കിന്റെ സ്റ്റാച്ചുള്ള വീടുണ്ട് കൊക്ക് യോസ്പ് എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും അത്രയ്ക്ക് ഫേമസാ പിന്നെ ഇവന് സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന് നിർബന്ധം അതിനവിടെ സ്ഥലം നോക്കാൻ വന്നതേ മോനല്ലണ്ടല്ല എന്താ ജോലി ഇല്ല ഇവൻ അഞ്ചാറിനും ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നിപ്പോ പറഞ്ഞു അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ അറിയിക്കാം അല്ലേ ഡാഡി എനിക്ക് പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും സംസാരിക്കണ്ടേ എന്തിനാ രണ്ടിന്റെ വിലകളയിലടാ മോണ്ടാ അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഡേറ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം അങ്ങനെയല്ലേ അങ്ങനെ അതല്ലേ നല്ലത് ആയിക്കോട്ടെ സന്തോഷം പറമ്പ് കഥന് മോളെ കെട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ നടക്കും ആരത് ആനി ആനി ഹലോ അവർ വന്നാ ഓക്കെ ഓക്കെ എന്താ പറയണേ ഹലോ ഹലോ ആ ചേട്ടാ ഇപ്പോ ഇവിടെ ഉണ്ട് ഹലോ ആരാണ് ഞാൻ ഒരു കല്യാണക്കാരെ സംസാരിക്കാനാണ് ഓക്കെ ഓഫീസ് എവിടെയാണ് ഓക്കെ ഓക്കെ ശരി 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 ഈ നമ്പർ ആരുടെ നോക്കി ഇതിപ്പോ ഒരു വടിക്ക് രണ്ടു വർഷം ആവുമല്ലോ ആ അങ്കിളെ ഇന്ന് പോയി മറ്റേ കല്യാണക്കാരൻ എന്തായി അത് ഓക്കെയാണ് പെപ്പൻ നമുക്കത് പൊളിക്കാം ഞാനും ഒരു പൊളി പൊളിക്കും ഞാനൊരു പുത്തൻ ഷർട്ട് എടുക്കുന്നുണ്ട് നിനക്കെന്തിനാണ് ഷർട്ട് അങ്കിള് നമ്മൾ എടുത്തണ ആദ്യത്തെ കല്യാണം അല്ലേ അപ്പൊ നമ്മളൊരു പൊളി പൊളിച്ചാലല്ലേ കല്യാണം പൊളിയാവുള്ളൂ ഏതാ കളറ് തത്തപ്പച്ച നീ എന്താ എടുക്കണേ ഡിസൈനിങ് ഈ കല്യാണത്തിന്റെ കത്തും ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും അതിന് നിനക്ക് ഡിസൈനിങ് അറിയൂ പിന്നല്ലാണ്ട് ഡിസൈനിങ് ഒക്കെ അറിയണോ ഇതെന്ത് ചോദ്യമാണ് ചോദിക്കണേ ഈ വെള്ള പേപ്പറിലേക്ക് ആ പേരും ഡീറ്റെയിൽ ഒക്കെ എഴുതാം ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം ഇത് വർഗീസ് ചേട്ടൻ ഞെട്ടു ചേട്ടാ ആ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായി ആ വാ വാ ഇരിക്കിരിക്ക അതെ വന്ന കാര്യം പറയാം ചേട്ടൻ ഇപ്പൊ പെണ്ണാണാൻ പോയില്ലേ കടങ്ങൂർക്ക് അത് നടക്കൂല അതെന്താ കാര്യം അവളെ കെട്ടാൻ പോണത് ദേ ഇവനാണ് ഇവനാ ഇവനവരുടെ അയലക്കത്തെ പയ്യനല്ലേ അയലക്കത്ത് കെട്ടാൻ പാടില്ലേ അതൊക്കെ തീരുമാനിക്കണതേ ആ പെങ്കൊച്ചിന്റെ അച്ഛനും അമ്മയാണ് അവര് തീരുമാനിക്കട്ടെ അല്ലാണ്ട് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാൻ അവളുടെ ആങ്ങളെയാണ് ഈ കാര്യത്തിൽ ഞാനാണ് തീരുമാനിക്കുന്നത് ഇനി മേലെ എന്റെ പെങ്ങക്കോലെ ചെറുക്കനുണ്ടാക്കാൻ വന്ന തല്ല പൊളിക്കും തന്റെ കോപ്പ് ഓഫീസും ഇവനെ മനസ്സിലായാ നീ വാടാ
നിന്റെ പേരെന്താടാ? എന്റെ പേര് പെപ്പേറോഷൻ. പെപ്പേറോഷൻ, നീ കൊറേ നേരം ഇതിനകത്ത് ഇവിടുന്ന് കുത്താന്ന് കേട്ട്, നീ എന്താ ഇതിനകത്ത് കാണിച്ചു വെക്കണേ? ചേട്ടൻ ഓൺ ചെയ്യാൻ അറിയാം കേട്ടോ. ഓൺ ചെയ്യാനുള്ള നിന്നെ എവിടുന്ന് കിട്ടണോ ഇവനെയൊക്കെ? അതെ, ഒന്ന് നിന്നെ. എന്തൊന്ന്? ആ സ്ഥലക്കച്ചവടം ഞാൻ തന്നെ നടത്തൂട്ട. സ്ഥലക്കച്ചവടം അല്ലേ? വാട്ട തന പരിസരത്തേക്ക് വാ, ശരിയാക്കി തരാ ഞാൻ. അവന്റെ ഒരു തത്ത പച്ചയൻ കല്യാണ കത്തും എണീച്ച് പോണ അവിടുന്ന്. ഇസാണ് ഓൺ ജനറേറ്റർ ഇത്ര കുറ്റോണം.